നമസ്കാരം, ഞാൻ പ്രീതിയാർ നായർ, എസ്യൂറ്റി ഹോസ്പിറ്റലിൽ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. June 7 വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കൂടി 2018 മുതൽ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആചരിച്ചു പോരുന്നു. 2024 ഇതിൻ്റെ തീമ ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായി തയ്യാറെടുക്കാം എന്നുള്ളതാണ്. ലോകത്ത് 10 in 1 വീതം മോശപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് മൂലം രോഗങ്ങൾ വരുന്നു എന്നാണ് പഠനങ്ങൾ. ഇതിൽ തന്നെ 40% അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. ഭക്ഷ്യ വിപത്തുകൾ കണ്ടെത്താനും അതിൻ്റെ അവബോധം കൊടുക്കാനും പരിഹരിക്കാനുമുള്ള ഒരു ബോധവൽക്കരണമാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദോഷകരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള രോഗാവസ്ഥ പ്രിവെന്റ് ചെയ്യാനും ദീർഘകാല അടിസ്ഥാനത്തിൽ അണുബാധ തടയാനുമുള്ള ഒരു പ്രചോദനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആക്ട് പറയുന്നത് ഏറ്റവും ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടുന്ന ഒരു തയ്യാറെടുപ്പിനുള്ള മാനദണ്ഡങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പോഷകാഹാര ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അതുപോലെ അഡിക്റ്റീവ്സും പ്രിസർവേറ്റീവ്സും ഒക്കെ ഒഴിവാക്കിയുള്ള ഫുഡ് അഡൽട്രേഷൻ പ്രിവെന്റ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷ്യ മാനദണ്ഡങ്ങളാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചുള്ള ഒരു ഭക്ഷ്യസുരക്ഷ തന്നെ നമ്മൾക്ക് ലഭ്യമാകുന്നുമുണ്ട്. ഇനി ഭക്ഷണം നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഏറ്റവും ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളുടെ ശരീരത്തിൽ എത്തുകയും വേണം. അതിൽ നിന്ന് തന്നെ രോഗങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യുകയും വേണം. ഇതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പും അതുപോലെ ആഹാരം കഴിക്കുന്നതിന് മുമ്പും കൈകൾ നന്നായി കഴുകിയതിന് ശേഷം മാത്രം ചെയ്യുക. ഇനി പെരിഷബിൾ ഫുഡ് ഐറ്റം ആയിട്ടുള്ള മത്സ്യം, മുട്ട, ഇറച്ചി ഇവയൊക്കെ തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതായി വാഷ് ചെയ്യുക വേണം. അതുപോലെ തന്നെ കുക്കിംഗ് ടൈമും ശ്രദ്ധിക്കണം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ആഹാരം പാചകം ചെയ്ത ഭക്ഷണത്തിൻ്റെ കൂടെ ഒരുമിച്ച് വെക്കാതിരിക്കാനും പ്രത്യേകമായിട്ട് ഓർക്കുക. ഏത് ഭക്ഷണം പാചകം ചെയ്താലും നന്നായി വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്നത് നല്ല മിക്സ് ചെയ്ത് തന്നെ നന്നായി വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ കവർ ചെയ്ത് തന്നെ സൂക്ഷിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തി നമ്മൾക്കും ഇതിനെ പ്രചോദനം നൽകിക്കൊണ്ട് അവബോധം നൽകി നമ്മൾക്ക് ഈ ഭക്ഷ്യസുരക്ഷ ഏറ്റവും മികവുറ്റതാക്കാം.